നമസ്കാരം. നമസ്കാരം. ഏതായാലും ഇപ്പോൾ യുദ്ധം തുടങ്ങി ഏകദേശം ഒരു വർഷം ഒരു മാസം പിന്നിടുന്ന ഒരു സാഹചര്യത്തിൽ 400 ദിവസം അതെ അതെ നിർണായകമായ പല നീക്കങ്ങളും സംഭവിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അത്തരത്തിലൊരു ചർച്ചകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഖത്തറിനോട് അമേരിക്കയുടെ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയും ഖത്തർ അതിനനുസരിച്ചിട്ട് ചില നിർദ്ദേശങ്ങൾ മറ്റുള്ള പലർക്കും നൽകുകയും ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പക്ഷെ ഇപ്പോൾ ഖത്തർ ഇന്ന് ഏറ്റവും ഒടുവിലായിട്ട് വന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഖത്തർ അതെല്ലാം തള്ളുകയാണ്. കാരണം ഖത്തറിന് ഒടുവിൽ മടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു ഹമാസിനിടയിലും അതുപോലെ തന്നെ ഇസ്രായേലിനിടയിലും ഒക്കെ നിന്നുകൊണ്ട് ചർച്ചകൾ, ഈ ഒരു സമാധാന ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ട് ഖത്തറിന് ഒടുവിൽ മടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഖത്തർ പറയുന്നത് ഇതിൽ നിന്നെല്ലാം, കഴിഞ്ഞ ദിവസം അമേരിക്ക നിർദ്ദേശിച്ചിരുന്നത് അവിടെയുള്ള ഹമാസിനോട് രാജ്യം വിട്ടു പോകാനുള്ള നിർദ്ദേശം ഖത്തർ നൽകണം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഖത്തർ അത് നൽകി എന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വന്നിരുന്നത്. പക്ഷെ ഏറ്റവും ഒടുവിൽ ഖത്തർ അതെല്ലാം തന്നെ നിരസിക്കുകയാണ്. ഖത്തർ അത്തരത്തിലൊരു നീക്കം ഒന്നും നടത്തിയിട്ടില്ലെന്നാണ് ഇന്ന് ഏറ്റവും ഒടുവിലായിട്ടുള്ള അവരുടെ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതെ, അതായത് 2012 മുതൽ തന്നെയാണ് ഈ അമേരിക്കയുടെ കൂടി അറിവോടുകൂടിയാണ് ഹമാസിനെ ഖത്തർ ദോഹയിൽ അവർ അവിടേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ പ്രതിഷ്ഠിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഈ ഹമാസ് ഒരു മത മൗലികവാദികളുടെ ഒരു സംഘടനയായി എന്നതിനപ്പുറം ഒരു രാഷ്ട്രീയ സംഘടനയായി മാറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഗാസയിലടക്കം വലിയ രീതിയിൽ ഇവരുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. ഭരണ തുടർച്ച അങ്ങനെയൊക്കെ പല രീതിയിൽ ഖത്തർ എന്ന ആ ഒരു സംഘടന വളർന്നു പന്തലിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഖത്തറിലേക്ക് ഹമാസിനെ കൊണ്ടുവരുന്നത്. 2012 അമേരിക്കയുടെ കൂടി അംഗീകാരത്തോടു കൂടി തന്നെയായിരുന്നു ഇത്. മറ്റേ സൂചി കുത്താൻ ഇടം കൊടുത്ത പോലെയായിരുന്നു. പിന്നെ അവിടെ ദോഹയിൽ കണ്ടത്, പിന്നീട് കണ്ടത് ഹമാസിന്റെ ഒരു പൂണ്ട് വിളയാട്ടമാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഹമാസിന്റെ പല ഉന്നതരായിട്ടുള്ള നേതാക്കന്മാരും ഒളിച്ചിരുന്ന ഒളിവിടമായി ഈ ദോഹയിലെ ഖത്തറിലെ ദോഹ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല ഇടങ്ങളിലും പിന്നീട് വലിയ രീതിയിലുള്ള യുദ്ധത്തിനൊക്കെ തന്നെ യഹ്യ സിൻവാറൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ പകുതി ജീവിതത്തിന്റെ പകുതി മുക്കാലും ഖത്തറിലായിരുന്നു കഴിഞ്ഞിരുന്നതെന്ന റിപ്പോർട്ടുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നീക്കം ഉണ്ടായിരുന്നു. ഇസ്രായേലിന് പണ്ടേ ഖത്തറിനോട് പ്രത്യേകിച്ച് വിശ്വാസമൊന്നുമില്ല. ഖത്തർ ഇന്ന് പറഞ്ഞ ഒരു വാക്കുണ്ട്, അതായത് ഈ വെടിനിർത്തൽ കരാറിനോട്ട് ഞങ്ങൾ മടുത്തു എന്ന രീതിയിലേക്ക് വരുമ്പോൾ ഖത്തർ ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ഹമാസും അതുപോലെ തന്നെ ഇസ്രായേലും ഒരുപോലെ, അതായത് അവർക്കൊരു താല്പര്യമില്ല എന്നാണ് പറയുന്നത്. താല്പര്യമില്ലാതെ ഒരേ മനസ്സോടുകൂടി വന്നു നിന്ന് വെടിനിർത്തൽ ചർച്ചയിൽ പങ്കെടുത്താൽ മാത്രമേ ഇതിനൊരു അന്ത്യം ഉണ്ടാവുകയുള്ളൂ എന്നാണ്. ഇസ്രായേലിന് പണ്ടേ സത്യത്തിൽ ഈ ഖത്തറിനെ വിശ്വാസമില്ല. കാരണം ഈ ഹമാസിന് വേണ്ടി പണിയെടുക്കുന്നവരാണ് ഖത്തർ എന്നുള്ളൊരു എന്നൊരു ഇതാണ് ഇസ്രായേലിനുണ്ടായിരുന്നത്. എന്നാൽ അമേരിക്കയ്ക്ക് അങ്ങനെയല്ല, ഖത്തറിനോട് വലിയ വിശ്വാസമുണ്ട്. സഖ്യകക്ഷികളിൽ ഒന്നാണ് ഖത്തർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് വലിയ ഇഷ്ടമാണ് ഖത്തറിനോട്. പക്ഷെ അതായത് അത് നോക്കേണ്ടതുണ്ട്. നമ്മൾ ജോ ബൈഡന്റെ കാലഘട്ടത്തിലാണ് ഖത്തറിൽ ഹമാസിന്റെ വിളയാട്ടം ഒക്കെ നടന്നത്. നെതന്യാഹുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ട്രംപ് വന്നു കഴിഞ്ഞാൽ അത് നടക്കില്ല എന്ന് നന്നായി ഖത്തറിനറിയാം. അതുകൊണ്ട് തന്നെയാണ് ഖത്തർ പെട്ടെന്ന് ഒരു ചുവട് മാറ്റം നടത്തിയിരിക്കുന്നത്. ഖത്തർ ഏതായാലും തൽക്കാലം ഇതിൽ നിന്നൊക്കെ തന്നെ ഒഴിഞ്ഞു നിൽക്കുന്നു എന്നൊരു റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. വെടിനിർത്തൽ ചർച്ചയിൽ ഇനി തങ്ങൾ പങ്കെടുക്കില്ല എന്ന് പറയുന്നു. അപ്പം അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന, ഇപ്പോൾ അവർ തള്ളുന്നുണ്ടെന്ന് പറയുന്നു, പക്ഷേ എന്നാലും കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തകൾ എന്ന് പറയുന്നത് ഹമാസിനെ പുറത്തേക്ക്, ഹമാസ് ഇനി ഖത്തറിനകത്ത് കയറരുത്, സുരക്ഷിതമാക്കുകയാണ് ഞങ്ങളുടെ അതിർത്തികൾ എന്നാണ് ഖത്തർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. ഏതായാലും ഇത്തരത്തിലൊരു നീക്കം ഇപ്പോൾ ഖത്തറിന്റെ ഭാഗത്തുനിന്ന് വരുന്നതോടുകൂടി തന്നെ ഇനിയൊരു സമാധാനം പശ്ചിമേഷ്യയിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യം ഒരു ചോദ്യചിഹ്നമായിട്ട്, കുറെ കാലമായിട്ട് അതൊരു ചോദ്യചിഹ്നമായിട്ട് തുടരുകയാണ്. ഇതിപ്പോൾ വീണ്ടും അത് നീണ്ടു പോവുകയാണ്. കാരണം തുടക്കം മുതൽ നമുക്കറിയാം ഖത്തർ, ഈജിപ്ത് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു സമാധാന കരാറിന് വേണ്ടിയിട്ട് ഏറെ പ്രയത്നിച്ചിരുന്നത്. പല ചർച്ചകളും ഒരുപാട് തവണ നടന്നിട്ടുണ്ട്. പല ഈ ഒരു ഹമാസിന്റെ ആണെങ്കിലും ഇസ്രായേലിന്റെ ആണെങ്കിലും പല ഉന്നത നേതാക്കളും അവിടെ എത്തി പല ചർച്ചകളൊക്കെ. പക്ഷേ ഇപ്പോൾ ഇത്തരത്തിലൊരു ഖത്തർ ഒരു നീക്കം നടത്തുന്നതോടുകൂടി തന്നെ വീണ്ടും ഒരു സമാധാന കരാർ, അല്ലെങ്കിൽ സമാധാനം എന്നുള്ളത് പശ്ചിമേഷ്യയിൽ ഉണ്ടാകാൻ യാതൊരു സാധ്യതയില്ല എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. അതായത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു സമാധാനമേ അവർക്കുള്ളൂ. അവർക്ക് അവരുടെ ഈ ശത്രുക്കളെ, ഈ നീക്കങ്ങളെയൊക്കെ തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കണം. അങ്ങനെ മാത്രമേ ഇവർക്കൊരു അന്ത്യം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇസ്രായേൽ ചിന്തിക്കുന്നത്. അത് ഒരു പരിധിവരെ ശരിയാണ്. കാരണം ഈ ഒരു യുദ്ധം എന്ന് പറയുന്നത് അവർ അറിഞ്ഞിറങ്ങിയ യുദ്ധമാണ്. അതായത് തീക്കളിയായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഏകദേശം ഈ ഒരു യുദ്ധത്തിൽ അവർ തീർത്ത് കെട്ടി അകത്ത് കയറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർ അനുഭവിക്കാൻ പോകുന്ന ജീവിതകാലം മുഴുവനും ഇനി അനുഭവിക്കാൻ പോകുന്ന പല പ്രശ്നങ്ങൾക്കുള്ള, അഭിമുഖീകരിക്കാൻ പോകുന്ന പല പ്രശ്നങ്ങളുമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നിർത്താനായി തീരുമാനിച്ചിരിക്കുന്നത്. കൃഷ്ണേന്ദു സൂചിപ്പിച്ച പോലെ തന്നെയാണ് ഈജിപ്തും
ഫ്രാൻസും ഉൾപ്പെടെ ഖത്തർ ഉൾപ്പെടെയുള്ളവരാണ് വെടിനിർത്തൽ ചർച്ചയിൽ പങ്കെടുത്തത്. ഖത്തറിന്റെ ഒരു നീക്കം നമുക്ക് എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യഘട്ട ബന്ദികൾ പുറത്തേക്ക് വരുന്ന ഒരു ഘട്ടം തന്നെയാണ്. എനിക്ക് തോന്നുന്നു നിലവിൽ ഇപ്പോൾ ഏതായാലും ഖത്തറിന്റെ പുറത്ത് ശത്രുക്കളെ കിട്ടുക എന്നതിനേക്കാൾ ഉപരി ശത്രുക്കൾ എവിടെയുണ്ടെങ്കിലും കൃത്യമായി ഇസ്രായേൽ തേടിപ്പിടിച്ച് വേട്ടയാടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് അവരുടെ ഒരു നീക്കമാണ്, തേടിപ്പിടിച്ച് വേട്ടയാടുക എന്നൊരു നീക്കം. അത് തന്ത്രം തന്നെയാണ്, അത് ഇനി എവിടെയുണ്ടെങ്കിലും പല നെതന്യാഹുവിന്റെയും ഇസ്രായേലിന്റെയും ഒക്കെ തന്നെ ഹമാസിന്റെ ശത്രുക്കൾ കൃത്യമായി തന്നെ ഇവരുടെ റഡാറിന്റെ മുന്നിലുണ്ട്. പക്ഷേ അതിങ്ങനെ അവരെ വധിച്ചു കഴിഞ്ഞാൽ ഇനി അവശേഷിക്കുന്ന ബന്ദികളുടെ കാര്യം എന്താണ് എന്ന പലതരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. പക്ഷെ എപ്പോഴും ഈ 400 ദിവസം പിന്നിടുമ്പോഴും ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കമുള്ളവ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രതിഷേധക്കാരുടെ ചിത്രങ്ങളാണ് അതിൽ നിറയെ കാണാൻ സാധിക്കുന്നത്. അതായത് 400 ദിവസം, ഈ 400 ദിവസം ഈ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ 400 ദിവസം ഈ പ്രതിഷേധിക്കുന്ന ആൾക്കാർ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഹോസ്റ്റേജുകളുടെ, അതായത് ഈ പലതരത്തിൽ ഈ ബന്ധുക്കളുടെയൊക്കെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ പല രീതിയിൽ പ്രതിഷേധിച്ചിട്ടും അവർക്ക് വേണ്ടി ഒരു പരിഹാരം ഉണ്ടാകാത്തൊരു സാഹചര്യമുണ്ട്. നിയുക്ത പ്രസിഡന്റ് ആയിട്ടുള്ള ട്രംപ് ഇനി അധികാരത്തിലേറുമ്പോൾ അത് തന്നെയാണ് ഇസ്രായേൽ കൂടി ഉറ്റുനോക്കുന്നത്. കാരണം ഒരു മേശയ്ക്കപ്പുറം ട്രംപും ട്രംപിന്റെ സാന്നിധ്യത്തിൽ അത് ഖമനേയും അതുപോലെ തന്നെ നമ്മുടെ നെതന്യാഹുവും ഇരുന്ന് ചർച്ച നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ എന്തായാലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു ചർച്ച ഉണ്ടായ വളരെ നല്ല കാര്യം, രണ്ടു കൂട്ടരും സമാധാനത്തിൽ കഴിയട്ടെ എന്നുള്ളതാണ്. അതേസമയം ഗാസ, ഒരു റിപ്പോർട്ട് വന്നിട്ട് ഗാസ ഇപ്പോൾ അവിടെ ഒരു പ്രേത നഗരമായി മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ്. കാരണം അവിടെ കുട്ടികൾ അവിടെ സ്കൂളുകളിൽ പോയിട്ട് അവിടെ വർഷങ്ങളായി. ഇപ്പൊ ഈ ഒരു യുദ്ധം തുടങ്ങി അതിനു മുൻപും ഇവിടെ അവിടെ ഇത്തരത്തിലുള്ള പ്രതിസന്ധിയൊക്കെ ഉണ്ട്. മറ്റുള്ള രാജ്യങ്ങളെ പോലെ എല്ലാ ഭാഗത്തൊക്കെ എപ്പോഴും ഇത്തരത്തിലുള്ള പ്രതിസന്ധികളുണ്ട്. അപ്പോൾ പോഷകാഹാര കുറവടക്കം അവിടുത്തെ കുട്ടികൾ നേരിടുന്നതാണ്. പക്ഷെ ഈ ഒരു യുദ്ധം തുടങ്ങിയ ശേഷം അവിടെ കുട്ടികളെല്ലാം തന്നെ അനാഥരായി, ഒരുപാട് കുട്ടികളാണ് അവിടെ അനാഥരായിട്ടുള്ളത്. അതുപോലെ തന്നെ സ്കൂളുകളിൽ പോകുന്നില്ല, അവർക്ക് പ്രാഥമിക വിദ്യാഭ്യാസം പോലും അവിടെയുള്ള കുട്ടികൾക്ക് ലഭിക്കുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ആദ്യമൊക്കെ തുടക്കത്തിൽ ഈ ഒരു ഇപ്പൊ എല്ലാവരും ഇസ്രായേലിലാണ് തുടക്കം മുതൽ കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നത്. ഇവര് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ തുടക്കത്തിൽ ഇസ്രായേൽ ഹമാസിനോട് തന്നെയായിരുന്നു നേരിട്ട്, അവരോട് തന്നെയായിരുന്നു ആക്രമണം നടത്തിയിരുന്നത്. പക്ഷെ ഇവര് പിന്നീട് ഈ ഒരു സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ കവചമാക്കാൻ തുടങ്ങിയതോടും, അതുപോലെ തന്നെ ഈ ഒരു സ്കൂളുകള് ആശുപത്രികൾ അവിടെയൊക്കെ ഇവര് താമസം നിലയുറപ്പിച്ച് അവർ അവിടെ നിന്ന് അവർ ആക്രമണം തുടങ്ങിയ ശേഷമാണ് ഇസ്രായേലി പറയുന്ന കെട്ടിടങ്ങൾ, ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തിയത്. പക്ഷെ ഇപ്പോൾ അവിടെ ഒരു പ്രേത നഗരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള മുക്കാൽ ഭാഗത്തോളം കെട്ടിടങ്ങളെല്ലാം തകർന്നു. ഇനി അവിടെ ഒരു ജീവിതം വീണ്ടും എത്ര വർഷത്തോളം എടുക്കുമെന്ന് അറിയില്ല. അവിടെ എന്തായാലും ഇനി അവിടെയുള്ള കുട്ടികൾക്ക്, അവിടുത്തെ തലമുറയ്ക്ക് ഇനി അവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സത്യത്തിൽ ഈ പറയുന്ന പോലെ തന്നെ ഈ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ തന്നെ ആ ഒരു മാനസികാവസ്ഥ അന്ന് ആ യുദ്ധത്തിന്റെ എല്ലാത്തിനും തുടക്കം എന്ന് പറയുന്ന ഒരു സമയമുണ്ടല്ലോ. ആ സമയത്ത് നമ്മുടെ ഇസ്രായേൽ ജനത പലതരത്തിലുള്ള പല ഇടങ്ങളിൽ നിന്നുള്ള പൗരന്മാരെ എത്ര മൃഗീയമായിട്ടാണല്ലേ ഈ ഹമാസുകൾ, ഈ ഭീകരവാദികൾ ഇല്ലാതെയാക്കിയ വാർത്തകൾ നമ്മൾ കണ്ടത്. എന്തിനേറെ പറയുന്നു, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഗർഭിണിയായ, പൂർണ്ണ ഗർഭിണിയായ ഒരു യുവതിയുടെ വയറിലെ ഭ്രൂണം അവർ വയറ് തുറന്നെടുത്ത് മാറ്റുന്നതൊക്കെ തന്നെ വളരെ ദയനീയമായ, കേട്ടാൽ ഇറക്കുന്ന, രക്തം മരവിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ വളരെ വലിയ രീതിയിൽ അവിടെ വന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഖത്തറിലേക്ക് കൂടി ഒന്നുകൂടി തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമേരിക്ക ട്രംപിന്റെ അധികാരത്തിൽ, അതായത് ട്രംപ് അധികാരത്തിൽ ഏറിക്കഴിഞ്ഞാൽ ഈ ഇത്രയും നാൾ നടന്ന പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ എന്ന് വ്യക്തമാകുന്ന ഘട്ടമുണ്ട്. ഖത്തറിന് ഒരിക്കലും അമേരിക്കയെ ശത്രുവാക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ ഒരു നീക്കം എല്ലാവർക്കും അറിയാം, എങ്ങനെയായിരിക്കും ട്രംപ് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. ജനുവരി 20 ട്രംപ് അധികാരത്തിൽ ഏറി കഴിയുമ്പോൾ പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക, അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹം ആദ്യം അധികാരത്തിലേറിയതിനു ശേഷം കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ ഉറ്റുനോക്കുകയാണ് ജനത. അതിന്റെയൊക്കെ തന്നെ ആദ്യ പടിയായാണ് ഈ ഒരു ഘട്ടം വരുന്നത്. ഖത്തർ ഏതായാലും കട അടച്ചിട്ടുണ്ട്, പടി അടച്ചിട്ടുണ്ട് എന്തായാലും ഹമാസിനെ. അതുകൊണ്ട് തന്നെ ഇനി ഹമാസ് രക്ഷ തേടുന്നത് ഇറാനിലേക്ക് ആയിരിക്കുമെന്ന് തോന്നുന്നു. ഖത്തർ കഴിഞ്ഞാൽ ഇനി അടുത്തത് ഇസ്രായേൽ ഇപ്പോൾ യുദ്ധം ഏറ്റവും കൂടുതലും നടത്തുന്നത് ഈ സിറിയയിലേക്കാണ്. സിറിയയിലെ അലാപ്പ എന്ന് പറയുന്ന ഒരു നഗരം പൂർണ്ണമായും ഇല്ലാതെയാക്കാനുള്ള ശ്രമം. സിറിയയെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ഒരു നട്ടെല്ലാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ സിറിയ ഇപ്പോൾ സാമ്പത്തികപരമായി തകർന്നു നിൽക്കുന്ന ഒരവസ്ഥയാണ്. സിറിയയുടെ സാമ്പത്തികപരമായി സിറിയ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. ഈ നിലവിലെ സാഹചര്യത്തിൽ ഇറാനിൽ നിന്നും അവർക്ക് സാമ്പത്തികപരമായി ഒരു തരത്തിലുമുള്ള പിന്തുണ ലഭിക്കുന്നില്ല. ഈ ഘട്ടത്തിൽ സിറിയ സാമ്പത്തികപരമായും അല്ലാതെയും തകർന്ന് തരിപ്പണമായിട്ടുള്ള ഒരു ഘട്ടമാണ്. ഇതിനു മുൻപ് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 10 വർഷത്തോളം ഇസ്രായേലും സിറിയയും ഒക്കെ തന്നെ യുദ്ധത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇസ്രായേൽ അതിൽ വിജയിക്കുന്ന സാഹചര്യം ഒക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഇപ്പോൾ എന്തായാലും
സിറിയ കേന്ദ്രീകരിച്ച് അടിക്കുകയാണ്. അതായത് സിറിയ വഴി ഒരു അറ്റാക്ക് നടത്താൻ ഇറാൻ നീക്കം നടത്തുന്നുണ്ട്. അപ്പോൾ ആ നീക്കം തടയിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സിറിയ വഴി ഒരു അറ്റാക്ക് നടത്തുന്നത്. സിറിയ തൊട്ട് കഴിഞ്ഞാൽ ഇറാൻ വെറുതെ ഇരിക്കില്ല എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇറാൻ ഒരു പക്ഷേ തരം കണ്ടും കേട്ടും കൈകെട്ടി മിണ്ടാതിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട് എന്ന് തോന്നുന്നു. അതായത് പിന്നെ ഈ ഒരു കഴിഞ്ഞ 24 മണിക്കൂറിൽ വലിയ രീതിയിലുള്ള ഒരു അറ്റാക്ക് നടന്നിട്ടില്ല. എന്നിരുന്നാലും ലെബനൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ, ഹെയർ സ്ട്രൈക്ക് ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. ഏകദേശം 40-ഓളം പേർ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വൈകിട്ടും രാത്രിയും പകലും ആ ഭാഗങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വ്യോമാക്രമണം നടന്നിട്ടുണ്ട്. നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അല്ലാതെ ഒരു വേറെ രീതിയിൽ ഒരു അറ്റാക്ക് ഒന്നും പിന്നെ, അതായത് ഈ മിസൈൽ ആക്രമണം, ഈ ആയുധം വെച്ചുള്ള ഒരു അറ്റാക്കുകൾ ഇപ്പോൾ അധികം നടക്കുന്നില്ല. പക്ഷെ 40 പേർ കൊല്ലപ്പെട്ടു എന്നത് വലിയ വാർത്ത തന്നെയാണ്. പക്ഷെ എന്നാലും ഇതുവരെ വന്നിരുന്ന വാർത്തകൾ വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര വലുതല്ല. പക്ഷെ എന്നാലും 40 പേരുടെ ജീവനും വലുതാണ്, ശരിയാണ്. എന്നിരുന്നാലും നമ്മൾ പറയുന്നത് അത്ര വലിയ ഈ മിസൈൽ ആക്രമണം ഒന്നും തന്നെ നടക്കുന്നില്ല. പക്ഷേ ഈ നയതന്ത്രപരമായിട്ടുള്ള ഈ തർക്കങ്ങൾ, നീക്കങ്ങൾ, ചർച്ചകൾ ഒക്കെ തന്നെ നടക്കുന്ന ഒരു സാഹചര്യം. ട്രംപ് അധികാരത്തിലേറെ ശേഷമാണ് അത് ഇപ്പിച്ചിരി വീണ്ടും തീർച്ചയായിട്ടും. എന്നാൽ നമുക്ക് വരും ദിവസങ്ങളിൽ എന്തൊക്കെയായിരിക്കും പുതിയ അപ്ഡേഷനുകൾ എന്ന് നോക്കാം.